വെൽക്കം ടു എഫ് എം റെസിപ്പി. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പൊറോട്ടയാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പൊറോട്ടയാണ്. വളരെ ഈസിയും വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള പൊറോട്ടയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. 1 കിലോ മൈദ മാവാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ അതിനുവേണ്ടി 1 മുട്ട എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ സോഡ പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കുള്ള മാവിനേക്കാളും അല്പം ഒന്ന് ലൂസായിട്ട് ഇരിക്കണം മാവ് കുഴക്കുന്നത്. ഒരു ബോൾ പരുവാക്കി എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. മാവ് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. നമ്മൾ 1 വിരൽ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് താഴ്ന്നു പോകുന്ന പാകത്തിന് അത് കിട്ടണം. അതാണ് അതിന്റെ പാകം. ഇനി നമുക്ക് ഈ മാവിനെ ഒന്ന് എണ്ണ തടവി വെക്കാം. പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും മതിയാവും. ഒന്ന് ബോൾ ചെയ്ത് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ച് നല്ല വൃത്തിയുള്ള ഒരു തുണി നനച്ച് ഇതിന്റെ മുകളിലായിട്ട് ഇങ്ങനെയായിട്ട് 1-2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം 2 മണിക്കൂറായി. മാവ് നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബോള് പിടിച്ചു വെക്കാം. അപ്പൊ കുറച്ച് ഓയിലും കൂടെ എടുക്കണം. കയ്യിലും ജസ്റ്റ് ഒന്ന് ഓയില് തടവി കൊടുക്കണം. എന്നിട്ട് മാവ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ അതിങ്ങനെ മുകളിൽ നിന്ന് അല്പം ഒന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ തന്നെ എടുത്ത് എടുക്കണം. കറക്റ്റായിട്ട് ബോൾ ഷേപ്പിന് കിട്ടും നമുക്ക്. മാവ് നല്ല പാകമാകുമ്പോഴത്തേക്ക് എളുപ്പത്തിന് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഓരോ ബോളും ഒന്ന് എണ്ണ തടവി വെക്കാം. ഇപ്പൊ നമ്മൾ എല്ലാ ബോളും എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 മണിക്കൂറും കൂടെ ആ നനഞ്ഞ തുണി തന്നെ ഒന്നുകൂടെ ഇട്ടെന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം 3/4 മണിക്കൂറായി ബോൾ പിടിച്ചു വെച്ചിട്ട് നമുക്ക് ഇനി ഇതിനെ വീശിയെടുക്കാം. കുറച്ച് ഓയില് താഴ്ഭാഗത്തും ഇട്ട് കുറച്ച് മുകളിലോട്ടും ആക്കി അതി കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരു റൗണ്ട് ഷേപ്പിലോട്ട് ആക്കി എടുക്കണം. ലെഫ്റ്റ് ഹാൻഡ് താഴോട്ടും റൈറ്റ് ഹാൻഡ് മുകളിലോട്ടും ഇങ്ങനെ ഇന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് തമ്പ് വരൽ മുകളിൽ ഇരിക്കണം. ഈ റൈറ്റ് ഹാൻഡ് തമ്പ് വരൽ താഴെ ഇങ്ങനെ ഒന്ന് വീശി കൊടുത്താൽ മതി. ഓരോ പ്രാവശ്യം വീശുമ്പോഴും കൈ ഓരോ സ്റ്റെപ്പും മുമ്പിലോട്ട് മാറ്റി മാറ്റി വെച്ച് വീശണം. അപ്പൊ എല്ലാ സൈഡും എത്തിക്കിട്ടും. നമുക്കിതിനെ 2 ആക്കാം. എന്നിട്ട് 2 സൈഡും ജസ്റ്റ് ഒന്ന് എണ്ണ തേച്ചിട്ട് കയ്യിലോട്ട് എടുത്തിട്ട് താഴോട്ടൊന്ന് വെച്ച് ജോയിൻ ചെയ്യാം. ഞാൻ ഈ വീശി വെച്ചിട്ട് 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിനെടുത്ത് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോഴും ജസ്റ്റ് ഒന്ന് ഓയില് തേച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. നമുക്കിതിപ്പോ തട്ടുകട സ്റ്റൈലിൽ പൊറോട്ട ആയതുകൊണ്ട് ഡാൾഡ തന്നെ വേണം. ഡാൾഡയാണ് ഈ പൊറോട്ടയ്ക്കുള്ള മണം കിട്ടുന്നത്. ഇപ്പൊ ഡാൾഡ കൂടുതലായിട്ട് ഒഴിച്ചാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. അതിന്റെ കൂടെ കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്
ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ട ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഡാൽഡ ഒഴിച്ചു കൊടുക്കാം. രണ്ട് സൈഡും ഡാൽഡ ഒഴിച്ചു കൊടുക്കണം. പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ചൂടോടെ തന്നെ നമുക്കിതിനെ അടിച്ചെടുക്കണം. ചൂടോടെ അടിച്ചെടുക്കുമ്പോഴത്തേക്കാണ് നല്ല ലെയർ ആയിട്ട് വരുന്നത്. പൊറോട്ട നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പൊറോട്ടയാണ്. നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് പൊറോട്ടയാണ്. എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. എളുപ്പമാണ്, നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ടയാണ്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട.